ബഹിരാകാശത്ത് എന്നും ISROയ്ക്കുള്ള സ്ഥാനം അത് വളരെ വലുത് തന്നെയാണ്. മാത്രമല്ല ബഹിരാകാശം എന്ന് പറയുമ്പോൾ അവിടത്തേക്കുള്ള എക്സ്പെഡീഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. അടുത്തൊരു പുതിയ പദ്ധതിയാണ് ISROയുടെ ഭാഗത്ത് വരാൻ പോകുന്നത്. എന്താണത്? വളരെ വെറൈറ്റി ഉള്ള ഒരു സാധനമാണ്. ഇതിനോടകം പല പ്രേക്ഷകരും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. പറഞ്ഞു വരുന്നത് ബഹിരാകാശത്തെ വിത്ത് മുളപ്പിക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ സ്വന്തം ISRO. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ സ്പെഡക്സിനൊപ്പം വിത്ത് കൂടി ISRO ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ അറിയാം. ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുകയാണ് ISRO. ഉപഗ്രഹത്തിനുള്ളിൽ പയർവിത്ത് മുളപ്പിക്കാനാണ് ബഹിരാകാശ ഏജൻസിയുടെ നീക്കം. അടുത്ത മാസം ISRO PSLV-C60 റോക്കറ്റിൽ സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട്. ഇവയ്ക്കൊപ്പം മറ്റൊരു പേടകത്തിൽ വിത്ത് കൊണ്ടുപോകാനാണ് തീരുമാനം. സ്പേഡെക്സ് ദൗത്യത്തിന് ശേഷം ബാക്കിയാകുന്ന റോക്കറ്റിൻ്റെ 4ാം ഘട്ടത്തെ താൽക്കാലിക ചെറു ഉപഗ്രഹമായി നിലനിർത്തും. ഇതിനുള്ളിൽ 25 പഠനോപകരണങ്ങളും ഉണ്ടാകും. ഭൂമിയിലെ അന്തരീക്ഷമൊരുക്കിയ ചെറിയ ക്യാബിനിലായിരിക്കും പയർവിത്ത് സൂക്ഷിക്കുക. ആവശ്യമായ അളവിൽ കാർബൺ ഡയോക്സൈഡും ഇതിലുണ്ടാകും. നിരീക്ഷിക്കാൻ ക്യാമറയും സ്ഥാപിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പയർവിത്ത് മുളപൊട്ടിയാൽ അത് ISRO ചരിത്രത്തിൽ നാഴികക്കല്ലാകും. ISRO സുപ്രധാന ദൗത്യമാണ് സ്പേഡെക്സ്. ഇന്ത്യക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന ദൗത്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത്. റിസർച്ച് ഡെസ്ക് 24.